തീരമേഖലയിൽ ഇന്നും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പാണുള്ളത് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഒന്ന് പോയിന്റ് ഒന്ന് ആറ് മീറ്റർ വരെ ഉയരത്തിൽ വേഗമേറിയ തിരകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തീരദേശവാസികൾ ജാഗ്രത തുടരണം മുതലപ്പുഴയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും അതായത് ഇന്നും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായിട്ടുണ്ട് മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ യെല്ലൂരും കൊല്ലത്തു നിന്ന് ദിലീപ് ദേവസ്വയും നമുക്കൊപ്പം തയ്യാറാണ് വെരി ഗുഡ് ഈവനിങ് ഗൈസ് ഇന്നലത്തേതിനേക്കാൾ കുറച്ചുകൂടി ശാന്തമാണ് ാണ് തീരമെന്ന് തോന്നുന്നു എന്ത് തോന്നുന്നു സുനിഷ കണ്ടിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ മുതലപ്പുഴയിൽ പ്രശ്നം വഷളാണ് ഇന്നും അല്ലേ ഏതായാലും കഴിഞ്ഞ ദിവസം കണ്ട അത്ര രൂക്ഷമല്ല സ്ഥിതി എന്നത് തന്നെയാണ് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഞാനിപ്പോൾ ഉള്ളത് പൂന്തുറ ഭാഗത്താണ് ഇവിടെ ഇപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോഴും മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും കടലാക്രമണം രൂക്ഷമായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പക്ഷെ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഏതായാലും നിലവിലില്ല ഈ തിരമാലയുടെ ഈ ഉയരമൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ തീരത്തൊക്കെ തന്നെയും വലിയ തോതിൽ കടൽ കടൽ കയറ്റം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരൊന്നും തന്നെ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ കടലിലേക്ക് പോവുകയും ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതായാലും വള്ളം ഇറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതായാലും സുജിയ പറഞ്ഞതുപോലെ തന്നെ ഈ പൊഴിയൂർ മുതലപ്പുഴ ഭാഗങ്ങളിലൊക്കെ തന്നെയുമായിരുന്നു രൂക്ഷമായ കടലാക്രമണം കഴിഞ്ഞ ദിവസം നേരിട്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണിച്ചതുമാണ് വലിയ രീതിയിൽ കടൽ ഉണ്ടാകുന്നു പിന്നാലെ തന്നെ റോഡ് തകരുന്നത് വീടുകളിലേക്ക് വെള്ളം കയറുന്നത് വീടുകളിൽ നിന്നും ജനങ്ങളെ ഈ ഈ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തങ്ങൾ മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ തന്നെയും നഷ്ട നശിച്ചു പോകുന്നത് ഈ വള്ളങ്ങൾ കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് അതേസമയം തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഏതായാലും ചെറിയ തോതിലെങ്കിലും ആശ്വാസം തരുന്ന കാഴ്ചകൾ തന്നെയാണ് ആ നിലവിലിപ്പോൾ ആ തീരപ്രദേശങ്ങളിൽ കാണുന്നത് എന്നത് തന്നെയാണ് പൂന്ത്ര ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ വീടുകളിലേക്കൊന്നും വലിയ തോതിൽ വെള്ളം കയറിയിട്ടില്ലെങ്കിൽ പോലും ഈ തീരമേഖലകളിൽ അതായത് ഈ കാണുന്ന ഈ തീരത്തൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം വലിയ തോതിൽ വെള്ളം കയറിയിരുന്നു ഇവിടെ ഒക്കെ യും വള്ളം ഉണ്ടായിരുന്നു ഈ വള്ളമൊക്കെ തന്നെയും കൂട്ടിയിടിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഈ നാശനഷ്ടങ്ങൾ ഈ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏതായാലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നിലവിലുള്ളത് അതിനെ ഈ കടൽ കയറിയതിന് ശേഷം ഉണ്ടാകുന്ന അനന്തരമായ ഫലങ്ങളൊക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു കാരണം മാലിന്യം അടിച്ചു കയറുന്ന ഒരു സാഹചര്യം അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലയിടത്തും ഉണ്ടാകുന്നത് കടൽക്ഷോഭം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ കടലാക്രമണം ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നവും ഇതുതന്നെയാണ് മാലിന്യം അടിഞ്ഞുകൂടുന്ന അവസ്ഥ പല വീടുകളിലും ഈ പൂന്തുറയെ സംബന്ധിച്ചിടത്തോളം വീടുകളിലേക്ക് വെള്ളം അടിച്ച് കയറുന്നില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് വലിയ തോതിലുള്ള പ്രശ്നമില്ല പക്ഷേ മറ്റ് ഈ പുഴിയൂർ മുതലപ്പുഴ ഭാഗങ്ങളിലൊക്കെ തന്നെയും വീടുകളിലേക്ക് കൂടി വെള്ളം കയറുന്നതോടെ ഈ ഉപ്പുവെള്ളം കയറുന്നതോടുകൂടി തന്നെ പല നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതേസമയം തന്നെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഈ തിര തിരിച്ചു പോയതിനു ശേഷം വലിയ തോതിൽ മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ വന്നപ്പോഴും എല്ലാവരും ഈ വള്ളം ഇറക്കാനുള്ള ഒരു തിരക്കിലായിരുന്നു നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോ തന്നെയും അതിന്റെ തിരക്കിലാണ് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൂ അവരുടെ അടുത്തേക്ക് പോയിക്കോളൂ ഞാൻ അപ്പോഴൊന്ന് കൊല്ലം തീരത്തേക്ക് പോകാം തീരത്ത് നമ്മുടെ ദിലീപ് ദേവസ്യ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് ദിലീപ് ദേവസ്യയെ കടൽ വന്ന് തൊടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ദിലീപ് വെരി ഗുഡ് ഈവനിങ് കള്ളക്കടൽ ഇങ്ങനെ കലിതുള്ളി വരുന്നതാണ് കൊല്ലത്ത് നമ്മൾ കണ്ടത് പ്രതിഷേധം ബീച്ച് റോഡിലെ കുത്തി അതൊക്കെ ദിലീപ് നമ്മളെ കഴിഞ്ഞ ദിവസം കാട്ടിത്തന്നു സുജിയ കലിയടങ്ങാത്ത കടലാണ് ഇപ്പോൾ എനിക്ക് സാക്ഷിയായി നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് തന്നെ ഈ കടൽ തീരത്താണ് മിനിഞ്ഞാന്ന് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തൊരു വീടുണ്ടായിരുന്നു ആ വീട് കടലെടുത്ത് ഇപ്പോൾ ഇതാ ഈ ഒരു മൺതിട്ട തീരമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് വലിയ തോതിൽ വലിയ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞ കഷ്ടപ്പെട്ട് ഈ കടലിനോട് മല്ലടിച്ച് ഉണ്ടാക്കിയെടുത്ത വീടും അതിൻ്റെ എല്ലാ സാധനങ്ങളും തന്നെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ഇവിടെ കേന്ദ്ര ഫിഷറീസ് സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് സംഘം പരിശോധിച്ച ശേഷം നാട്ടുകാരടുത്ത് വിവിധ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ എന്താണ് ഈ സംഘം വന്ന് ചോദിച്ചത് എന്താണ് ഇവിടെ ഈ ഞങ്ങൾ പോയി നിൽക്കുന്നതാണ്ട് ഇതിന്റെ വീട് നിന്ന സ്ഥലത്താ ആ വീടിന്റെ ഒരു പൊടി പോലും ഇല്ല ഇവിടെ ഇത് എന്റെ വീടായി ഈ കാണുന്നത് ഇപ്പൊ അവര് വന്ന് ഇന്നലെ വന്ന് പറഞ്ഞതൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിട്ട് പോയേക്കുന്നത് ഇവിടെ എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചൊന്നും ഇല്ല ഇതുവരെ നമ്മളെ ഈ മൂന്ന് മാസം മുമ്പ് നമ്മളെ സർക്കാർ അറിയിപ്പിച്ച കാര്യങ്ങൾ അന്നേ ഇവരെന്തെങ്കിലും ഒരു തീരുമാനം നടപടി എടുത്തതാണെങ്കിൽ ഇന്നീ വീടുകളിങ്ങനെ പോകത്തില്ലായിരുന്നു അതിന് അവരെ സാക്ഷരതായ ഒരു പരിഹാരം കാണുമോ പിടിക്കുകയോ ചെയ്യില്ല കടൽ ഭിത്തി കെട്ടണമെന്നുള്ള ആവശ്യം നിങ്ങൾ എല്ലാ കാര്യം നമ്മൾ പറയാനുള്ളതാണ് ഇത് കൊണ്ട് മുണ്ടയ്ക്കാരെ കൊണ്ട് പുലിമുട്ട് നിർത്തിയിരിക്കുക ഈ പുലിമുട്ട് ഇല്ല ബീച്ചിൻ്റെ അവിടം വരെ ഉള്ളതാണ് അവിടം വരെ കൊണ്ട് നിർത്താതെ അവർ പണി അവിടെ നിന്ന് നിർത്തിയിട്ട് ഇറങ്ങി പോയി ഇനി നാല് മുട്ട ഉള്ളതാണ് ഈ മുട്ട് മുമ്പേ വീണായിരുന്നെങ്കിൽ ഈ വീടുകളിവിടെ നിന്ന് പോകത്തില്ലായിരുന്നു ഫിഷറീസ് സോണൽ ഡയറക്ടർ സിജോ പി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇതാ നമുക്ക് നിന്റെ പിന്നിൽ കാണുന്ന ഈ വർഷത്തെ വരെ ഈ കടൽ കടൽഭിത്തിയുള്ളൂ പക്ഷേ ഈ ഭാഗത്തേക്ക് ഒന്നും തന്നെ ഒരു കടൽ ഭിത്തിയോ ഒരു ഒരു സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ഞാൻ നടക്കുന്നതടക്കം ഒരു വീട് വീടുണ്ടായിരുന്ന സ്ഥലത്തു കൂടിയാണ് ഒരു വീടിന്റെ അവശിഷ്ടമാണ് നമ്മൾ കാണുന്നത് മറ്റൊരു വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ ബാക്കിയുള്ള സാധനങ്ങൾ അതായത് ഓട് മറ്റു സാധനങ്ങളൊക്കെ അവർ മാറ്റിയതായിരിക്കാം ഒരു പക്ഷെ വീട് തകരുന്നതിന് മുമ്പ് തന്നെ പക്ഷേ നേരത്തെ ദൃശ്യങ്ങളിൽ സ്ഥാനാർത്ഥിയെ കണ്ടിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത് കേന്ദ്രത്തിൽ വിട്ടിരിക്കുന്ന ഒരു കമ്മീഷനാണ് എന്നാ പറഞ്ഞത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി അദ്ദേഹത്തിന് കൂടുതൽ പവർ ഇല്ല ഇത് വന്ന് അന്വേഷിച്ചിട്ട് എന്റെ റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലല്ല ഞാൻ ഇവിടെ ഉള്ളതല്ലേ ഞാൻ ഇതുവഴി വന്നു ആവശ്യപ്പെട്ടത് ആ കൊച്ചുങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരളം നമ്മുടെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ അവരുടെ അടുത്തും പറഞ്ഞത് ആരായാലും നമ്മുടെ ഈ ഭവനം നമുക്ക് ദിലീപ് അതായത് ആ തകർന്നു കിടക്കുന്ന വീട് കണ്ടില്ലേ അത് കേരളത്തിന്റെ തീരങ്ങളിൽ ഉടനീളം നമ്മൾ കാണുന്നതാണ് കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഇതുപോലെ തീരത്ത് കടൽഭിത്തി ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ ഇതേ അവസ്ഥയാണ് അത് ആലപ്പുഴ ആയാലും കൊല്ലമായാലും തിരുവനന്തപുരം ആയാലും കണ്ണൂരായാലും എല്ലായിടത്തും ഇതായ അവസ്ഥയുണ്ട് അവിടെ കടൽഭിത്തി ഉടൻ ഉണ്ടാവുക എന്നുള്ളതാണ് ശാശ്വത പരിഹാരം നമുക്ക് തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകട്ടെ ദിലീപ് അവിടെ നമ്മുടെ സുനിഷ്

വളരെ കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കടൽ കടലിൽ വിടന്ന് കയറിയതുകൊണ്ട് വള്ളങ്ങളെല്ലാം മുകളിൽ കയറ്റി കല്ലിൻ്റെ മുകളിലെല്ലാം കയറ്റിയിട്ടുണ്ട് ഒരുപാട് അപകടങ്ങൾ വന്നിട്ടുണ്ട് അവർക്ക് ഉപകരണങ്ങളെല്ലാം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ഉപകരണങ്ങളൊക്കെ അവർ വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സുരക്ഷിത സ്ഥലമൊന്നും ഇല്ല അപ്പം ഇപ്പം തന്നെ നമുക്ക് കാണാം വളരെ വിലപിടിപ്പുള്ള മടിയും വലകളും എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുകയാണ് വള്ളത്തിൻ്റെ പുറത്തും വെച്ചിരിക്കും വള്ളം മറിഞ്ഞു അവന്ന് കിടക്കും ഇഞ്ചിനൊക്കെ പൊട്ടും കാരണം ഇവിടെ വയ്ക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഇവിടെ ഇല്ല വിഴിഞ്ഞത്താണെങ്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഇതിനേക്കാളും അപകടമാണ് എല്ലാം കുത്തി നേരി നിൽക്കും ആ അപകടം പിന്നെ ഇഞ്ചിനൊക്കെ പൊട്ടിയിട്ടുണ്ട് കടലിൽ പോവുകയാണെങ്കിൽ വള്ളങ്ങൾ മറിയുന്നു അപ്പോൾ ഒരുപാട് നഷ്ടങ്ങളാണ് ഇപ്പോൾ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പം സകല സമാധാനമുണ്ട് എങ്കിലും ഈ കടൽ ഇങ്ങനെ ഉള്ളിൽ പോകുമ്പോൾ അറിയാമല്ലോ കടലിൻ്റെ വള്ളങ്ങൾ മറിഞ്ഞു പോവും മറിഞ്ഞു പോകുമ്പോൾ അവർക്ക് നാല് അഞ്ച് ഏഴ് എട്ട് രൂപയുടെ നഷ്ടമാണ് പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഞ്ചിന് കാണിക്കണം ഇഞ്ചിന് വെള്ളത്തിൽ പോയാൽ കിട്ടില്ല ഒരു ചെറിയ ചരടിലാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഇഞ്ചിന് വെള്ളത്തിൽ പോയാൽ കിട്ടില്ല അവർ പറഞ്ഞ രേഖ എവിടെ നിന്ന് ചോദിക്കും അതൊക്കെ അവർ അത് അങ്ങനെ പറഞ്ഞത് ശരിയല്ല ഈ പോലീസ് ഇൻക്വയറിനൊക്കെ നടത്തുമ്പോൾ അത് നഷ്ടപ്പെട്ടത് ശരിയാണെന്ന് കണ്ട് അവർക്ക് എന്തെങ്കിലും ധനസഹായങ്ങൾ ചെയ്യണം കണ്ടറിഞ്ഞു ചെയ്യണം അതാണ് ആ പാവം തീരദേശവാസികൾക്ക് പറയാനുള്ളത് സുനിഷ അയ്യല്ലൂരാണ് പ്രതികരണങ്ങൾ തേടിയത് സുനിഷയും ദിലീപും തീരവാസികളോട് സംസാരിച്ച് അവരുടെ ദുരിതം നേരിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ദൃശ്യങ്ങളിലൂടെയും